നമസ്കാരം, മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാൽ നല്ല ശമ്പളവും കിട്ടും. ഇങ്ങനെയൊരു വകുപ്പ് കേരളത്തിലുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, അങ്ങനെയൊരു വകുപ്പുണ്ട്. നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ വകുപ്പിന്റെ നാഥനും. വകുപ്പിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയും, PRD അഥവാ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു PRD പ്രധാന ജോലി. പിണറായിക്ക് മുൻപുള്ള മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ PRD സ്വർണ തിളക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, വകുപ്പുകൾക്കിടയിൽ പൂണൂലിട്ട ഒരു ബ്രാഹ്മണനായിരുന്നു ഈ PRD എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇന്ന് കാലം മാറി, കഥയും മാറി. പിണറായി 2016 മുഖ്യമന്ത്രിയുമായി. മുഖ്യമന്ത്രിയായതോടെ പിണറായി വിജയൻ PRD പൂണൂലെടുത്ത് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ പോസ്റ്റുമാന്റെ ജോലി മാത്രമാണ് ഈ PRD വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിണറായിക്ക് പ്രിയം മൈത്രി എന്ന പരസ്യ കമ്പനിയാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം പിണറായിക്കും സംഘത്തിനും ഈ 2016 തിരഞ്ഞെടുപ്പിൽ നൽകിയത് ഈ മൈത്രി ആയിരുന്നു. എന്നാൽ എല്ലാം ശരിയായതോ പിണറായിക്ക് മാത്രമെന്നതാണ് ചരിത്രം. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ വകുപ്പുകളിലെ പരസ്യങ്ങളെല്ലാം മൈത്രിക്ക് നൽകുകയായിരുന്നു. ഓരോ വകുപ്പിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് മൈത്രിക്ക് പരസ്യം ചെയ്ത വകയിൽ കിട്ടിയത്. എന്തിനേറെ പറയുന്നു, പരസ്യങ്ങൾ വിവിധ മാഗസീന് കൊടുക്കുന്നത് പോലും മൈത്രിയായി. കഴിഞ്ഞ ദിവസം, അതായത് September 1, ടൂറിസം വകുപ്പിൽ നിന്നിറങ്ങിയ ഉത്തരവ് പ്രകാരം 2024 ഓണ പരസ്യം വിവിധ മാഗസീനുകൾക്ക് മൈത്രി വഴി നൽകിയതിന്റെ പരസ്യ ചെലവ് മാത്രം 12.46 ലക്ഷമാണ്. ഈ തുക മൈത്രിക്ക് അനുവദിച്ച് ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഏത് മാഗസീൻ ചോദിച്ചാലും മൈത്രി പരസ്യം നൽകും. ഇത്തരത്തിൽ വനിതയ്ക്ക് ഫുൾ പേജ് ഓണ പരസ്യം നൽകിയത് 2.85 ലക്ഷത്തിനാണ്. കൂടാതെ ഗൃഹലക്ഷ്മിക്ക് 1.6 ലക്ഷത്തിനും ദേശാഭിമാനി വീക്കിലിക്ക് 50,000 രൂപയാണ് നൽകിയത്. ഇങ്ങനെ തുടങ്ങിയ 18 വീക്കിലികൾക്ക് 25,000 രൂപ മുതൽ 1.85 ലക്ഷം രൂപ വരെ ഓണപരസ്യം നൽകിയെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. എന്തായാലും മുൻകാലങ്ങളിൽ PRD ചെയ്യുന്ന ജോലി ഇന്ന് മൈത്രി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിണറായി കാലത്ത് താരം മറ്റാരുമല്ല, മൈത്രിയാണെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം.